ഈ അടുത്ത് കേരള വനിതാ ശിശു വികസന വകുപ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് അവർ വിവാഹിതയായാലും അവിവാഹിതയായാലും ആ ഗർഭം നിലനിർത്തണോ അതോ ഗർഭചിത്രം ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. നിയമം അനുവദിക്കുന്ന കാരണങ്ങൾ മുൻനിർത്തി ഒരു സ്ത്രീ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാൻ ഡോക്ടർമാർ തയ്യാറാവേണ്ടതുമാണ്. അത് സ്ത്രീകളുടെ നിയമപരമായ അവകാശമാണ് എന്നായിരുന്നു ആ പോസ്റ്റ്. കുറെ പേർ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന പുരോഗമനപരമായ ആ നീക്കത്തെ അനുകൂലിച്ചപ്പോൾ ഒരുപാട് പേർ അതിനെ എതിർക്കുകയും ചെയ്തു. എന്നാൽ അബോർഷനെ എതിർക്കുന്നവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇന്ത്യയിൽ ലിബറൽ ആയിട്ടുള്ള അബോർഷൻ നിയമങ്ങൾ ഉണ്ടായിട്ടും അതിനെ എതിർക്കുന്നവർ സൃഷ്ടിക്കുന്ന സ്റ്റിഗ്മ കാരണം ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലർ അബോർഷന് വേണ്ടി അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളെ സമീപിച്ച് മരണപ്പെടുന്നുണ്ട് എന്നതാണ്. ശരിക്കും അബോർഷനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? അത് മോറലി തെറ്റാണോ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്തിപ്പിക്കുന്ന ചരിത്രവും ശാസ്ത്രവും എന്ന സീരീസിലെ വീഡിയോയിൽ കൃഷ്ണപ്രസാദ് സംസാരിക്കുന്നത്. വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാനുവല്ല, എൽ സാൽവദോർ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പര്യായമായി ഒരുപക്ഷെ മാറിയേക്കാവുന്ന വനിത. 23 വർഷമായി എൽ സാൽവദോറിൽ തുടരുന്ന അബോർഷൻ ബാൻ മാനുവല്ലയെ കാരണം മാറിയേക്കും എന്ന ശുഭ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. എൽ സാൽവദോറിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന, എഴുത്തും വായനയും അറിയില്ലായിരുന്ന ഒരു ദരിദ്രയായ സ്ത്രീ ആയിരുന്നു മാനുവല്ല. 7ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളുടെ അമ്മയായിരുന്ന അവർ 2008 ഗർഭിണിയാകുന്നു. ഏതാണ്ട് 7 മാസമായപ്പോൾ അവർ പുഴയിൽ തുണി അലക്കുന്നതിനിടയിൽ കാല് വഴുതി വീഴുന്നു. അടുത്ത ദിവസം രാവിലെ കുഴിക്കക്കൂസ് ഉപയോഗിക്കുമ്പോൾ ചാപിള്ളയായി കഴിഞ്ഞിരുന്ന ആ കുട്ടി ചോരയോടൊപ്പം കുഴിയിലേക്ക് വീഴുകയായിരുന്നു. നിലയ്ക്കാത്ത രക്തസ്രാവത്തോടെ ബോധരഹിതയായ അവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് ലോകശ്രദ്ധ നേടിയത്. അവർ മനഃപൂർവ്വം ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാരോപിച്ച് അവിടുത്തെ ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നു. അവരെ ആശുപത്രിയിലെ കട്ടിലിൽ ദിവസങ്ങളോളം കെട്ടിയിടുന്നു. തൻ്റെ മകൾക്കെതിരെ തന്നെയാണ് താൻ പരാതി കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയാതെ എഴുത്തും വായനയും അറിയാത്ത അവരുടെ അച്ഛനെ കൊണ്ട് ചില പേപ്പറുകളിൽ ഒപ്പിടിപ്പിക്കുന്നു. അവരുടെ വക്കീലിനെ പോലും കാണാൻ സമ്മതിക്കാതെ അവരെ കോടതിയിൽ എത്തിച്ച് വിചാരണ നടത്തുന്നു. 2008 കോടതി അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി 30 വർഷത്തേക്ക് തടവ് ശിക്ഷ കൊടുക്കുന്നു. ഇതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ വൈരാഗ്യം കാരണം എൽ സാൽവദോറിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് കരുതരുത്. ബലാത്സംഗമോ ഇൻസെസ്റ്റോ എന്തു തന്നെ ആയാലും അബോർഷൻ പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് എൽ സാൽവദോർ. മിസ്കാരേജോ ചാപിള്ളയെ പ്രസവിക്കുകയോ ഒക്കെ ചെയ്താൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന വകുപ്പിൽ പോലും ഉൾപ്പെടുത്തിയേക്കാം. അബോർഷൻ ചെയ്താൽ 2 വർഷം മുതൽ 8 വർഷം വരെയും ചെയ്യുന്ന ഡോക്ടർക്ക് 12 വർഷവും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് 2 മുതൽ 5 വർഷം വരെയും കരുതിക്കൂട്ടിയുള്ള കൊലപാതകത്തിന് 30 മുതൽ 50 വർഷം വരെയുമാണ് ശിക്ഷ. 2000-നും 2011-നും ഇടയ്ക്ക് 120 സ്ത്രീകളാണ് അബോർഷന് ശ്രമിച്ച് പിടിക്കപ്പെട്ടത്. അതിൽ 38 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അബോർഷനും കരുതിക്കൂട്ടിയുള്ള കൊലപാതകവുമൊക്കെ ചുമത്തി ജയിലിലടച്ചു. എൽ സാൽവദോർ ഗവൺമെൻറ് അബോർഷൻ്റെ പേരിൽ നിരവധി സ്ത്രീകളെ ജയിലിലിട്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും മാനുവല്ലയുടെ പേരിലുള്ള വിധി അസാധുവാക്കണമെന്നും നിലവിലുള്ള അബോർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ നയം പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ഇന്റർ അമേരിക്കൻ കോർട്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു ഇന്റർനാഷണൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ 7-അംഗ ബെഞ്ച് മാനുവല്ലയ്ക്ക് അനുകൂലമായി വിധി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൽ സാൽവദോറിലുള്ള അബോർഷൻ നിയമങ്ങൾ റദ്ദാക്കപ്പെടും. ലോകം ശുഭ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിധിയാണിത്. വിധി എന്ത് തന്നെ ആയാലും അത് കേൾക്കാൻ മാനുവല്ല ഉണ്ടാകില്ല. പക്ഷേ ഹോഡ്ജ്കിൻസ് ലിംഫോമ എന്നൊരു തരം ക്യാൻസർ കാരണം 2010 അവർ ജയിലിൽ കിടന്ന് മരിച്ചു. അവർക്ക് അർഹതപ്പെട്ട ചികിത്സ പോലും കൊടുത്തില്ല. എൽ സാൽവദോർ പോലെ അബോർഷൻ പൂർണ്ണമായി നിരോധിച്ച 20-ലധികം രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്? എൽ സാൽവദോർ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അബോർഷൻ പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളത് മതം താണ്ഡവമാടുന്ന രാജ്യങ്ങളിലാണ്. ഒന്നെങ്കിൽ അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം രാജ്യം. ഇന്ത്യയിൽ അബോർഷൻ ചില സാഹചര്യങ്ങളിൽ ലീഗലായതുകൊണ്ട് തന്നെ അബോർഷൻ നിയമങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അബോർഷൻ്റെ മൊറാലിറ്റിയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അതായത് അബോർഷൻ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ എന്നത്. ഈസ് ഇറ്റ് മോറലി റൈറ്റ് ടു ഡു അബോർഷൻ? അബോർഷൻ ലീഗലാക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ പലരും പറയുന്നത് അത് കൊലപാതകമാണെന്നാണ്. നിരപരാധിയായ ഒരു കുട്ടിയെ ദമ്പതിമാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊല്ലുകയാണെന്നാണ്. അബോർഷൻ വിഷയം എപ്പോഴൊക്കെ ചർച്ച ചെയ്താലും അതിനകത്ത് ഇമോഷൻ കയറി വരും. ഇമോഷൻ എപ്പോഴൊക്കെ കയറി വരുന്നോ അപ്പോഴൊക്കെ ചർച്ച കൈവിട്ടു പോകും. ഇമോഷൻ കലർന്ന നിരവധി വാദങ്ങൾ ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ പലപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്.
ഓരോ വാദങ്ങളും ഇമോഷൻ ചേർക്കാതെ അടുക്കി വെച്ചിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തീരാവുന്ന കൺഫ്യൂഷൻ മാത്രമേ ഈ വിഷയത്തിലുള്ളൂ. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വാദങ്ങളാണ് ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഒന്ന്, നിരപരാധിയായ ഒരു കുട്ടിയെയാണ് കൊല്ലുന്നത്. രണ്ട്, അബോർഷനിലൂടെ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ലൈഫാണ് ലംഘിക്കപ്പെടുന്നത്. മൂന്ന്, ഒരു മനുഷ്യനാകാനുള്ള പൊട്ടൻഷ്യലുള്ള ജീവനെയാണ് ഇല്ലാതാക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ഒന്ന്, നിരപരാധിയായ ഒരു കുട്ടിയാണ് കൊല്ലുന്നത് എന്നുള്ളത്. ഇത് പലരും അറിഞ്ഞും അറിയാതെയും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പല വാക്കുകളും നമ്മളെ വൈകാരികമായി സ്വാധീനിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ചൈൽഡ് എന്നർത്ഥം വരുന്ന ഒരു കുട്ടിയെ അല്ല അബോർഷനിൽ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളർച്ചയുടെ പല ഘട്ടങ്ങളനുസരിച്ച് പല പേരിട്ടാണ് ബയോളജിയിൽ വിളിക്കുന്നത്. സൈഗോട്ടെന്നും മോർലെ എന്നും ബ്ലാസ്റ്റോസിസ്റ്റ് എന്നും എംബ്രിയോ എന്നും ഫീറ്റസ് എന്നും പല സമയങ്ങളിൽ അറിയപ്പെടുന്ന ഇവ നിങ്ങൾ പറയുന്ന സന്തോഷത്തോടെ നിങ്ങളെ നോക്കി ചിരിക്കുകയും കരയുകയും ഓടിച്ചാടി കളിക്കുകയും അച്ഛൻ വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരും എന്നോർത്ത് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഒരു ഇമോഷനുമില്ലാത്ത, ഒരു ഘട്ടം വരെ ബോധമില്ലാത്ത, ബോധം ഉണ്ടാവുമ്പോഴും താൻ എന്താണെന്നും താൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും തന്നെ എങ്ങനെയാണ് ലോകം വീക്ഷിക്കുന്നതെന്നുമുള്ള സ്വബോധം അഥവാ സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഒരു ജീവനുള്ള വസ്തുവാണ് വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് തന്നെ അബോർഷനിൽ കുട്ടിയാണ് കൊല്ലുന്നത് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു പ്രയോഗമാണ്. രണ്ട്, അബോർഷനിലൂടെ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ലൈഫാണ് ഇല്ലാതാക്കുന്നത് എന്നുള്ളത്. ജീവിക്കാനുള്ള അവകാശം എന്നത് ഒരു മനുഷ്യ ഭ്രൂണത്തിൽ അന്തർലീനമായിട്ടുള്ള അല്ലെങ്കിൽ സഹജമായിട്ടുള്ളൊരു ഗുണമല്ല. ജനനശേഷം ഓരോ നിമിഷത്തിലും ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും ഇനിയും ഈ ലോകത്തിൽ നിലനിൽക്കണമെന്നും ജീവിക്കണമെന്നുമുള്ള തലച്ചോറിലുണ്ടാകുന്ന ഒരു ചിന്തയാണ്, ആ ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ് റൈറ്റ് ടു ലൈഫ് എന്നത്. അത് അമ്മ ശ്വസിച്ചാൽ മാത്രം ജീവിക്കുന്ന, അമ്മ കഴിച്ചാൽ മാത്രം ജീവിക്കുന്ന ഒന്നിലുള്ളതല്ല. മൂന്ന്, ചിന്തിക്കാനും എഴുതാനും സ്വപ്നം കാണാനുമൊക്കെ ഭാവിയിൽ കഴിവുണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ലൈഫിനെയാണ് അബോർഷനിലൂടെ ഇല്ലാതാക്കുന്നത് എന്നുള്ള വാദം. മനുഷ്യനാകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുള്ള എല്ലാ അവകാശങ്ങളും അതിൻ്റെ പ്രിമിറ്റീവ് ഫോമിന് വേണമെന്നൊരു പ്രപഞ്ച നിയമമില്ല. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴിമുട്ടയ്ക്ക് ഒരു കോഴിയാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കോഴിക്കുള്ള പ്രോപ്പർട്ടീസ് അല്ല കോഴിമുട്ടയ്ക്കുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് കോഴിമുട്ട പുഴുങ്ങാൻ നമ്മൾ മടിയില്ലാതെ ചൂടുവെള്ളത്തിൽ ഇടുന്നതും, പക്ഷേ ജീവനുള്ള ഒരു കോഴിയെ ചൂടുവെള്ളത്തിലേക്ക് ഇടാൻ തോന്നാത്തതും. ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണോ അബോർഷൻ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് മതത്തിൻ്റെ സ്വാധീനം കൊണ്ട് പലപ്പോഴും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴും ഒരു സാഹചര്യം വരുമ്പോൾ ആരുടെയും സഹായമില്ലാതെ കൃത്യമായ ഒരു തീരുമാനം മനുഷ്യനായ നിങ്ങൾക്കെടുക്കാനും സാധിക്കും. ഇത് വ്യക്തമാക്കുന്ന ഒരു ചിന്താ പരീക്ഷണമുണ്ട്. നിങ്ങളൊരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ ക്ലിനിക്കിൽ 10 ഹ്യൂമൻ എംബ്രിയോസ് സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ ക്ലിനിക്കിൽ തീ പിടിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിനെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. പരസഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ആ 3 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ രക്ഷിക്കുമോ, അതോ അവിടെ സൂക്ഷിച്ചിട്ടുള്ള 10 ഹ്യൂമൻ എംബ്രിയോസിനെ നിങ്ങൾ രക്ഷിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അബോർഷനുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു കാര്യമാണ്, എന്താ തീരുമാനമെടുക്കാൻ അച്ഛൻ അധികാരമൊന്നുമില്ലേ എന്ന്. ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന സ്ത്രീകൾക്കാണ് ഇവിടെ മുൻഗണന. പ്രകൃതിയിൽ പോലും അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രത്യുൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരോ അവരാണ് ഏത് പാർട്ട്ണറിനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. സിംഹത്തിൻ്റെ ജട, ആനയുടെ വലിയ കൊമ്പുകൾ, മയിലിൻ്റെ കളർഫുള്ളായ വാല്, ചില താറാവ് വർഗത്തിൽ കാണപ്പെടുന്ന കളർഫുള്ളായ തൂവലുകൾ, ഇതൊക്കെ ആൺവർഗത്തിന് മാത്രം ഉണ്ടാകുന്നത് പെൺവർഗം ഇവയെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. മതം എങ്ങനെയാണ് മനുഷ്യനെ ദ്രോഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ കെൽപ്പുള്ള ഒരു വിഷയമാണ് അബോർഷൻ. മിസ്കാരേജോ അല്ലെങ്കിൽ ചാപിള്ളയെ പ്രസവിക്കുകയോ ചെയ്യുന്നെങ്കിൽ 30 മുതൽ 50 വരെ ജയിലിലിടുന്ന മതം താണ്ഡവമാടുന്ന രാജ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം മതമില്ലാത്തവർ ജീവിക്കുന്ന ന്യൂസിലൻഡിൽ ഈ വർഷം മുതൽ മിസ്കാരേജ് അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് സംഭവിക്കുന്ന സ്ത്രീകൾക്ക് പെയ്ഡ് ലീവ് അനുവദിക്കുന്ന ഒരു പുതിയ നിയമം പാസാക്കിയിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളിലും ഒരേ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരാണുള്ളതെങ്കിലും ഈ മനുഷ്യർ തമ്മിൽ എത്ര നൂറ്റാണ്ടിൻ്റെ അകൽച്ച ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അപരനാമമാണ് മതം എന്നുള്ളതാണ്. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.